ഞാനൊരു പെണ്ണല്ലേ ചേച്ചി, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം സഹിക്കണം, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കണം? ഇങ്ങനെ എന്തെല്ലാം മെസ്സേജുകളാണ് നമുക്ക് വരുന്നത്? എന്തിനാ നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കണം? നിങ്ങൾ സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പുരുഷനേക്കാൾ ഏറെ പവർഫുൾ ആയിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് നിങ്ങൾ. സ്ത്രീകൾക്ക് ബലമില്ല, അബലകളാണെന്ന് ആരാണ് പറഞ്ഞത് നിങ്ങളോട്? നിങ്ങൾക്കുള്ള കഴിവുകൾ എന്താണെന്നുള്ള വല്ല ധാരണയും നിങ്ങൾക്കുണ്ടോ? ഏറ്റവും കൂടുതൽ സഹനശക്തിയുള്ള ആളാണ് സ്ത്രീ, പ്രത്യേകിച്ചും ഒരു അമ്മ. അത് നിങ്ങൾക്കറിയാമോ? ഏറ്റവും കൂടുതൽ സഹനശക്തി ഉണ്ടാവും, ഏറ്റവും കൂടുതൽ ഒരു സിക്സ്ത് സെൻസ്, ഒരു മൂന്നാം തൃക്കണ്ണ് കൂടുതലുള്ളൊരു വ്യക്തിയാണ് പുരുഷനേക്കാൾ ഏറെ സ്ത്രീകൾക്ക്. അവരിലേക്ക് വരുന്ന ദ്രോഹങ്ങൾ, അവരിലേക്ക് വരുന്ന ഒരു വ്യക്തി എങ്ങനെയുള്ള ആളാണ് അവരുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് എന്ന് ഒരു പുരുഷനേക്കാൾ അധികം ഒരു സ്ത്രീക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ടുള്ളൊരു കഴിവ് കൂടുതലായിരിക്കും. ജസ്റ്റ് ഞങ്ങൾ പുറകിലുണ്ട്, അങ്ങ് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്പീഡിൽ ഓടാനും നല്ല സ്പീഡിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ളൊരു കഴിവ് കൂടിയുണ്ട് സ്ത്രീക്ക്. ഇല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ മുന്നിൽ ജസ്റ്റ് ഞങ്ങൾ പുറകിലുണ്ട്, നീ ധൈര്യമായിട്ട് മുന്നോട്ട് പൊയ്ക്കോ എന്ന് പറയാൻ ഒരാളുണ്ട്. അതിപ്പം ചിലപ്പം നമ്മൾ തന്നെയാവാം, നമ്മുടെ മനസ്സ് തന്നെ പറഞ്ഞാലും മതിയാവും. നമുക്ക് അങ്ങനെ ജസ്റ്റ് ഒരു പുഷ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പുറകിൽ കിടക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞാലും എഴുന്നേറ്റ് ഓടിക്കോളും. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ പ്രതികരിക്കാനായിട്ടുള്ളൊരു കഴിവ് ഒരേപോലെ ആയിരിക്കണമെന്നില്ല, പക്ഷേ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങളുടെ ഉള്ളിൽ ഒരു കഴിവുണ്ട്, അത് നിങ്ങൾ തിരിച്ചറിയുക. എപ്പോഴും വജ്രം പോലെ ആയിരിക്കണം ഒരു സ്ത്രീയുടെ മനസ്സ്, അല്ലാതെ വെള്ളം പോലെ അലിഞ്ഞു പോകുന്നതാവരുത്. ദൂരെ നിന്ന് കാണുമ്പോൾ ഒരു വെള്ളത്തുള്ളിയും ഒരു വജ്രത്തുള്ളിയും ഒരേപോലെ ഇരിക്കും, പക്ഷെ അതിനടുത്ത് ചെന്നെങ്കിൽ മാത്രമേ അതിൻ്റെ കാഠിന്യം, ഒന്ന് തൊട്ട് നോക്കിയെങ്കിൽ മാത്രമേ അതിൻ്റെ കാഠിന്യം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. തൊടുമ്പോഴേക്കും അലിഞ്ഞു പോകുന്ന വെറും വെള്ളത്തുള്ളികളായിട്ട് നിങ്ങൾ ജീവിക്കരുത്. വജ്രത്തിന് സമമായി ജീവിക്കുക. എന്ത് പ്രതിസന്ധിയും തരണം ചെയ്ത് മുന്നോട്ട് പോകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോട്, ഉറച്ച പ്രഖ്യാപനത്തോടു കൂടി നിങ്ങളൊന്ന് മുന്നോട്ട് പോയി നോക്കിക്കുക. ഒരു വ്യക്തിയും നിങ്ങളെ ശല്യം ചെയ്യാനായിട്ട് വരില്ല, ഒരു ശക്തിക്കും നിങ്ങൾ അതായത് തകർക്കാനും പറ്റത്തില്ല. അത്രയും ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ് സ്ത്രീകൾക്കുള്ളത്, പ്രത്യേകിച്ചും അമ്മമാർക്ക്. മനസ്സിലാവുന്നുണ്ട്? തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ത്യാഗവും ചെയ്യാൻ ശക്തിയുള്ള, ത്രാണിയുള്ള ഒരു വർഗമാണ് സ്ത്രീകൾ. പ്രത്യേകിച്ചും വിധവകളായിട്ടുള്ള സ്ത്രീകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു ശക്തിക്കും അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ നിങ്ങൾ ഈ പേടിച്ചു നിൽക്കുന്ന പെൺകുട്ടികളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി, സ്ത്രീകളെക്കാൾ പെട്ടെന്ന് പുനർവിവാഹം കഴിക്കുന്നത് ഈ പറയുന്ന പുരുഷന്മാരാണ്. അവർക്ക് ഒരു ഒറ്റയ്ക്ക് ഒരു കാരണവശാലും 99% ആളുകൾക്കും മക്കളെ വളർത്തിക്കൊണ്ടു വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് മിക്ക സ്ത്രീകളും, ഈ പറയുന്ന 99% സ്ത്രീകൾക്കും അത് ആ ഒരു രീതിയിൽ തന്നെ അവർ മുന്നോട്ട് പോകാനായിട്ട് അത്രമാത്രം കഴിവുകളുണ്ട് ഇവർക്ക്. നിങ്ങൾക്ക് അത്രയും അധികം കഴിവുകളുള്ളതാണ്. ഭർത്താവ് മരിച്ചു എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ എന്തിന് കരഞ്ഞ് മറ്റുള്ളവരുടെ കാരുണ്യം കാത്ത് നിങ്ങൾ നിൽക്കുന്നു? നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കുക, നിങ്ങൾക്ക് അതിനുള്ളൊരു ശേഷിയുണ്ട്. ഒരു ജോലി കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ സ്വയം തൊഴിൽ ചെയ്യുക. നിങ്ങൾക്ക് മുന്നോട്ട്, ഞാൻ മുന്നോട്ട് പോയിരിക്കും എന്ന പൂർണ്ണമായിട്ടുള്ളൊരു ഉറച്ച ശബ്ദത്തോടു കൂടി നിങ്ങളൊന്ന് നടന്നു നോക്കി മുന്നോട്ട്. നിങ്ങളെ ശല്യം ചെയ്യാൻ വരുന്നവർ പോലും നിങ്ങളുടെ മുന്നിൽ വഴി മാറിത്തരും. നല്ല സൂക്ഷ്മതയുള്ള പൂർണ്ണമായിട്ടുള്ളൊരു നോട്ടം മതി ആരെയും മാറ്റി നിർത്താനായിട്ട്. നമ്മൾ പേടിച്ച് ഇങ്ങനെ ആരെങ്കിലും വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഭയത്തോടുകൂടി, അല്ലെങ്കിൽ ഇങ്ങനെ ടെൻഷനോടുകൂടി അങ്ങനെയൊക്കെ നടക്കുമ്പോഴാണ് നമുക്ക് ശല്യങ്ങൾ കൂടുതലായിട്ട് വരുന്നത്. നിങ്ങൾ എന്തിനു പേടിക്കണം? നിങ്ങൾ ആരെ പേടിക്കണം? നിങ്ങളൊരു പൗരനാണ്. നിങ്ങൾക്ക് എവിടെയും ഇറങ്ങി സഞ്ചരിക്കാനായിട്ടുള്ളൊരു അവകാശമുണ്ട്. എല്ലാവരെയും പോലെ തന്നെ, ഒരു വിവാഹിതയായ സ്ത്രീയെ പോലെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട് ഇവിടെ. അവർ ശരിക്കും പറഞ്ഞാൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടവരാണ്. പിന്നെ അവരിൽ നിന്നുള്ള ശരീരത്തിൽ നമ്മൾ എന്തിനാ അതിനെ ഭയപ്പെടുന്നത്? എന്തിനാ ഈ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് പറയുക, വിധവയായ അമ്മയ്ക്ക് അമ്മ സ്വർഗതുല്യമാണ് എന്നാണ്. അതായത് മറ്റൊരു രീതിയിൽ പോവാത്ത സ്ത്രീകളെ കുറിച്ചാണ് പറഞ്ഞത് കേട്ടോ. അവർ സ്വർഗതുല്യമാണ്, അവർക്ക് സ്വർഗം കൂടെയുണ്ട്, സ്വർഗം അവരെ പ്രതീക്ഷിച്ചു നിൽക്കുന്നു. അതുപോലെ തന്നെയാണ് ബൈബിളിലും പറയുന്നത്, വിധവകൾക്കും അനാഥർക്കും ദൈവത്തിൻ്റെ മുന്നിൽ ഒരു മധ്യസ്ഥന്റെ ആവശ്യമില്ല എന്നുള്ളത്. ടിക്കറ്റ് എടുക്കാതെ ദൈവത്തെ കാണാൻ അവകാശമുള്ളവരാണ് ഈ രണ്ടു കൂട്ടരും എന്നാണ്. ഹിന്ദുസിൻ്റെ ഇതിൽ എനിക്കറിയില്ല, ഇങ്ങനെ മതപരമായ കാര്യങ്ങൾ പറഞ്ഞതല്ല, അവരിലും ഉണ്ടാവും അതുപോലെ എന്തെങ്കിലും വാക്കുകളോ ഒക്കെ അതിനകത്തും ഉണ്ടാവും. അത്രയും ബഹുമാനം കിട്ടേണ്ട ഒരു വ്യക്തികൾ തന്നെയാണ് ഈ പറയുന്ന സ്ത്രീകൾ.
കഴിഞ്ഞ കുറെ വീഡിയോസിന്റെ താഴെയും ഒക്കെ ആയിട്ടും അല്ലാതെയും ഒക്കെ ആയിട്ട് നമുക്ക് മെസ്സേജുകൾ കാണുന്നുണ്ടായിരുന്നു. ഭർത്താവ് മരിച്ചിട്ട് ഇത്ര വർഷമായവരാണ്, അല്ലെങ്കിൽ അവർ ഒരുപാട് വേദന അനുഭവിക്കുന്നവരാണ്, മക്കളെ വളർത്താനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നവരാണ്, അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഈ വൈയായികകൾ വന്നിട്ട്, ഹസ്ബൻഡ് മരിച്ചുപോയി വൈയായികകൾ വന്നിട്ട് മുന്നോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടുന്നവരാണ്, ഒരു കൈ സഹായം തരാനായിട്ട് ആരുമില്ലാത്തവരാണ്. ഇങ്ങനെയുള്ള പല പല ഇതും നമ്മൾ കേൾക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. നമ്മളൊരു കാരണവശാലും പുറകോട്ട് പോവരുത്. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്നു എന്ന് കരുതിക്കൊണ്ട് നമ്മൾ എന്തിനു താഴെ നിൽക്കണം? ഒരു കാരണവശാലും മറ്റുള്ളവരുടെ ഒപ്പം തന്നെ നിൽക്കുവാനുള്ള എല്ലാ റൈറ്റ്സും നിങ്ങൾക്കുണ്ട്. നിങ്ങളൊരു കാരണവശാലും ഡൗൺ ആയി പോരുത്. നിങ്ങളൊന്നും ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെയുള്ളവരെല്ലാവരും, ആ ഒരു കുടുംബത്തിലുള്ളവരെല്ലാവരും ഡൗൺ ആയി പോകും. ഒരു വെള്ളത്തുള്ളി പോലെ ആരെങ്കിലും ഒന്ന് തൊടുമ്പത്തേക്കും അങ്ങ് അലിഞ്ഞങ്ങോട്ട് പോവാതെ, അയ്യോ പൊത്തോ എന്നും പറഞ്ഞ് കരയാതെ, എപ്പോഴും വജ്രതുല്യം, വജ്രത്തിന് തുല്യമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളെയോ നിങ്ങളുടെ മക്കളെയോ ശല്യം ചെയ്യാൻ വരുന്നവരെ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അവരെ മാറ്റി നിർത്തേണ്ടവരെ മാറി നിൽക്ക് എന്ന് പറയാനായിട്ടുള്ള ഒരു ഉറച്ച ശബ്ദം നിങ്ങൾക്കുണ്ട്. അത് ബന്ധുക്കളായാലും ശരി, സഹോദരങ്ങളായാലും ശരി, അല്ലെങ്കിൽ എൻ്റെ സഹോദരനാണല്ലോ, അല്ലെങ്കിൽ അവരുടെ സഹോദരനാണല്ലോ, ഭർത്താവിൻ്റെ സഹോദരനാണല്ലോ, ഇങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. മാറി നിൽക്കാൻ പറയേണ്ട അടുത്ത് അവരോട് മാറി നിൽക്കാൻ തന്നെ പറയണം. പ്രത്യേകിച്ചും പെൺകുഞ്ഞുങ്ങളുള്ള അമ്മമാര് മാറ്റി നിർത്തേണ്ടവരെ മാറ്റി നിർത്തുക തന്നെ ചെയ്യണം. അവരുടെ പ്രൊട്ടക്ഷന്, അവരുടെ ആ ഒരു ചുറ്റും ഒരു വലയം പോലെ നിങ്ങൾക്ക് നിൽക്കാനായിട്ട് സാധിക്കണം. അല്ലാതെ മറ്റുള്ളവരോട് പരാതി പറഞ്ഞതുകൊണ്ട് എന്ത് കാര്യം? മെസ്സേജുകൾ ഇട്ടുകൊണ്ടോ പരാതികൾ പറഞ്ഞതുകൊണ്ടോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യേണ്ടതാണ്. അത് ഓപ്പണായിട്ട് പറഞ്ഞിട്ട് അവരിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാൻ പോകുന്നുണ്ടോ? അത് ഓപ്പണായിട്ട് തന്നെ പറയുക. മാറ്റി നിർത്തേണ്ടവരെ മാറ്റി നിർത്തുക. അത് അത്രയും പവർഫുൾ ആവാനായിട്ടുള്ളൊരു കഴിവ് ഒരു അമ്മയ്ക്കുണ്ട്, ഒരു സ്ത്രീക്കുണ്ട്. നിങ്ങളത് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ഒരിക്കലും അലിഞ്ഞു പോവരുത്. നല്ല ശക്തിയോട് കൂടിയിട്ട് ശക്തമായി തന്നെ മുന്നോട്ട് പോവുക. ചിലപ്പോൾ ചില ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട് മതിയാവും നമുക്ക്, അല്ലെങ്കിൽ ഒരാൾ, ജസ്റ്റ് ഒരാൾ ഞങ്ങൾ കൂടെയുണ്ട്, നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ എന്ന് പറയാൻ പറ്റുന്ന ഒരു സർക്കിൾ നമുക്ക് ചുറ്റും ഉണ്ടാക്കിയെടുക്കുക. ഒരാളുടെ ഒരു വാക്ക് മതി നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല. ധൈര്യത്തിന് ഒരു കുറവും നമ്മൾ കാണിക്കില്ല. ഭർത്താവ് മരിച്ചുപോയി അല്ലെങ്കിൽ വിധവയായി പോയി എന്ന് കരുതിക്കൊണ്ട് ഇനി ഞാൻ എന്ത് ചെയ്യും, എങ്ങനെ ജീവിക്കും എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കേണ്ട കാര്യമേ ഇല്ല. ഈക്വൽ പ്രാധാന്യമാണ് എല്ലാവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട്. ഏതൊരു പെണ്ണിനും അതിൻ്റെതായ ശക്തിയുണ്ട്, പവറുണ്ട്. നിങ്ങൾക്ക് നിങ്ങളിലുള്ള സിക്സ്ത് സെൻസ് നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു തടസ്സങ്ങളെ, ഉപദ്രവങ്ങളെ നേരിട്ടറിയാനായിട്ടുള്ളൊരു കഴിവ് ആർജിച്ചു കൊണ്ടുവരിക. നിങ്ങൾ ചുറ്റും ഒന്ന് നോക്കി നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ വിഷമിക്കരുത്, സങ്കടപ്പെടരുത്, എനിക്കിനി ആരുമില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഡൗൺ ആയി പോകരുത്. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പൊക്കിയെടുക്കാൻ ആരും ഉണ്ടാകത്തില്ല, നിങ്ങളങ്ങനെ താഴെ കിടക്കുകയുള്ളൂ. എപ്പോഴും ഉയർത്തെഴുന്നേറ്റ് ഞാൻ മുന്നോട്ട് പോവും, എനിക്ക് ജീവിക്കണം, എനിക്ക് ജീവിച്ചേ പറ്റുള്ളൂ, ഞാൻ ജീവിച്ച് കാണിക്കും എന്നുള്ള ആ ഒരു പൂർണ്ണ വിശ്വാസത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. ഓക്കെ? അല്ലാതെ കരയരുത്, തളരരുത്, സങ്കടപ്പെടരുത്. മറ്റുള്ളവരുടെ പരിഭവമോ പരാതികളോ പറഞ്ഞതുകൊണ്ടൊന്നും നമുക്ക് കാര്യമില്ല. നമ്മുടെ ജീവിതം നമ്മുടേതാണ്, നമ്മൾ തന്നെ അതിനെ മുന്നോട്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ. മനസ്സിലായോ?